ഹായോ നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച നമ്മളെല്ലാവരെയും ഇൻസ്പയർ ചെയ്തൊരു കുഞ്ഞു വീഡിയോ ഉണ്ട്. ആ നമുക്കൊന്ന് കാണാം. ഈ വീഡിയോയില് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അധ്യാപകർക്ക് ടീച്ചിങ്ങിനോടുള്ള ഒരു പാഷനും ഡെഡിക്കേഷനും ഇതാണ്. അതുകൂടാണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്ലാസ് എടുക്കുന്ന മീഡിയം അത് ഏതായാലും അതൊരു പ്രശ്നമല്ല, അത് പഠിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ അത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാം എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ട വീഡിയോ ആണ്. സോ റണ്ണിംഗ് സ്റ്റുഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സുകളുടെ ഒരു കാലഘട്ടമാണ്. ഒന്നാം ക്ലാസ് മുതൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ എടുത്താലും ഏതൊരു സബ്ജക്റ്റ് എടുത്താലും ഓൺലൈൻ ക്ലാസ്സുകളാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ പൊതുവേ നടക്കുന്നത് ഗൂഗിൾ ക്ലാസ് റൂമിലൂടെ അല്ലെങ്കിൽ സൂമിലൂടെയാണ്. എൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും നമുക്ക് മീറ്റിംഗ് നടത്താം, എല്ലാവരെയും പരസ്പരം കാണാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. മാത്രമല്ല ഒരു അധ്യാപകന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും, പവർ പോയിന്റ് പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ വീഡിയോ ആയാലും നമുക്ക് ഡയറക്റ്റ്ലി ലൈവായിട്ട് കാണിക്കാൻ പറ്റും. അത് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിന് മുൻപ് നമ്മളുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോ മോഡ്യൂൾ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ, ഒരു കണ്ടൻറ് വീഡിയോ, സബ്ജക്ട് കണ്ടൻറ് വീഡിയോ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ വീഡിയോ ഈ ക്ലാസ്സിന് മുന്നേ സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ, ഇത് കണ്ടതിന് ശേഷം നമ്മൾ ഓൺലൈൻ ക്ലാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം ഡിസ്കഷനിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ ആ സമയത്ത് ഒരുപാട് പഠിപ്പിക്കേണ്ടി വരില്ല, ഓൾറെഡി ഇവർ വീഡിയോ കണ്ടിട്ടുണ്ടാവും. സോ ഡിസ്കഷൻ നമുക്ക് കൂടുതൽ സമയം കിട്ടും. നമ്മൾ നോർമലി എടുക്കുന്ന സമയം ഡ്യൂറേഷൻ, ഓൺലൈൻ ക്ലാസ്സിലെ ഡ്യൂറേഷൻ നമുക്ക് കുറച്ചുകൂടെ കട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല എല്ലാവരിലേക്കും നമ്മൾ പറയുന്ന പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്ന് ഉള്ള കാര്യം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിലൂടെ ശരിക്കും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന കണ്ടൻറ് വീഡിയോസ് നമുക്ക് എങ്ങനെ നീറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഇതില്ലാത്ത സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം പലപ്പോഴും നമ്മൾ അറിഞ്ഞാൽ പോരാ. അതുകൂടാണ്ട് ഒരുപക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ അല്ലെങ്കിൽ സൗണ്ട് ഇതിനെപ്പറ്റി എല്ലാം നമുക്ക് ചെറിയൊരു ധാരണയെങ്കിലും ഉണ്ടാവണം. മാത്രമല്ല ഇത് പലപ്പോഴും നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥ വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് നീറ്റായിട്ട് നമുക്ക് കണ്ടൻറ് വീഡിയോ ചെയ്യാൻ പറ്റണം. സോ ഈ വീഡിയോ വന്ന് മൊത്തത്തിൽ പോകുന്നത് രണ്ട് പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കണ്ടൻറ് വീഡിയോയുടെ ദ മേക്കിംഗ് പ്രോസസ്സാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ കണ്ടൻറ് വീഡിയോ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻസും സോഫ്റ്റ്വെയർസും. സോ നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് പോകാം. ഇപ്പോൾ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു കണ്ടൻറ് വീഡിയോ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് first ഒരു ഇൻട്രൊഡക്ഷൻ, then second part is a subject content, then main part, and the third part is a conclusion. അതായത് ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്കൊരു കണ്ടൻറ് വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻട്രൊഡക്ഷൻ?
ഇൻട്രഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സബ്ജക്റ്റിലേക്ക് ഒരാളുടെ ഇൻട്രസ്റ്റ് കൊണ്ടുവരാനായിട്ടുള്ള ഏതെങ്കിലും വഴിയെല്ലാം കുക്കിംഗ് നമുക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഇൻട്രഡക്ഷനിലും. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എവിടെയാണ് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിച്ചെന്നുള്ളതൊന്നും വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ കുറച്ച് ആൾക്കാരെ നമ്മുടെ വീഡിയോയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും നമ്മൾ ഇൻട്രഡക്ഷനിൽ ചെയ്യാം. പിന്നീട് സബ്ജക്ട് കണ്ടന്റ് എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് നമ്മുടെ മെയിൻ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അത് മേ ബി പവർ പോയിന്റ് വഴി ആയിരിക്കാം, അല്ലെങ്കിൽ ഫൈൻ ആർട്സ് ആണെങ്കിൽ സ്കെച്ചിങ് വഴി ആയിരിക്കാം, സ്ട്രക്ചർ മെക്കാനിക്സ് ആണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ബോർഡിൽ എഴുതി പഠിപ്പിക്കുകയായിരിക്കാം. അപ്പോൾ ഏത് മീഡിയം ആയാലും ആ ഒരു മെയിൻ കണ്ടന്റ് ആയിരിക്കും ഈ ഒരു സബ്ജക്ട് കണ്ടന്റ് എന്ന് പറയുന്ന പാർട്ടിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഫേസ് വരണം നിർബന്ധമില്ല, ഒരു പക്ഷേ നമ്മുടെ ഓഡിയോ മാത്രമായിരിക്കും. ഇനി തേർഡ് പാർട്ട് എന്ന് പറയുന്നത് കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ നമ്മൾ എന്തൊക്കെ അന്ന് ഈ ഒരു വീഡിയോയിൽ പഠിപ്പിച്ചു അതിൻ്റെ എല്ലാം കൂടെ ഒരു ചെറിയ ക്യാപ്സ്യൂളിൽ നമുക്ക് വേണമെങ്കിൽ പോയിന്റ് ബൈ പോയിന്റ് നമുക്ക് പറയാം. പിന്നീട് നമ്മൾ അടുത്ത വീഡിയോ എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ വേണമെങ്കിൽ നമുക്ക് കൺക്ലൂഷനിൽ കൊടുക്കാം. പിന്നീട് നമ്മൾ ആഗ്രഹിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് മൂന്ന് പാർട്ട് നമ്മൾ ഏത് ഓർഡറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു ഓർഡറിൽ തന്നെ പോകണമെന്നില്ല. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ആദ്യം ഈ കണ്ടന്റ് സബ്ജക്ട് ഫസ്റ്റ് ചെയ്യാം, നമുക്ക് സമയമെടുത്ത് അത് ചെയ്യാം. അത് ചെയ്തതിന് ശേഷം ഇൻട്രോയും കൺക്ലൂഷനും എടുക്കുക. അപ്പോൾ നമുക്ക് മേ ബി ഇൻട്രോയിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമുക്ക് സബ്ജക്റ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. മാത്രമല്ല എന്തെങ്കിലും കാര്യം നമ്മൾ സബ്ജക്റ്റിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ അത് നമുക്ക് കൺക്ലൂഷനിൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി. ഓക്കെ, സോ ഫസ്റ്റ് സബ്ജക്ട് കണ്ടന്റ്, പിന്നീട് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ. ഇതായിരിക്കും കുറച്ച് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോസസ്സ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷനിലായിരിക്കും നമ്മളുടെ ഫേസ് വെച്ച് വീഡിയോയിൽ വരുന്നത്. ഈ ഒരു നടുക്കുള്ള സബ്ജക്ട് കണ്ടന്റിൽ വരണം നിർബന്ധമില്ല, അത് ഡിപ്പെൻഡ്സ്, ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ ഏത് സബ്ജക്റ്റ് ആണ് എടുക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ്. സോ ഇതാണ് ഒരു പാർട്ട് വണ്ണിൽ നമുക്ക് കാണാനുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ പാർട്ട് ടൂവിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ ഓരോ സെക്ഷൻ അല്ലെങ്കിൽ ഓവറോൾ നമ്മൾ എന്തൊക്കെ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്ത് നമുക്ക് ടോട്ടലി ഈ ഒരു പ്രോസസ്സ് നീക്കാക്കി കൊണ്ടുവരാൻ പറ്റും. സോ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെ എക്യുപ്മെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യമുള്ളത് വീഡിയോയിൽ ഏത് ക്യാമറയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്ത് ലൈറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്, ഈ സൗണ്ട് സിസ്റ്റം യൂസ് ചെയ്യാം, പിന്നീട് ബാക്ക്ഗ്രൗണ്ട് ഏതൊക്കെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റും, പിന്നീട് ഇപ്പോൾ ഉള്ള മോഡൽ കുറേ ടെക്നോളജീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് എന്തൊക്കെയുണ്ട് ഈ വീഡിയോ ഉണ്ടാക്കാനായിട്ടുള്ളത്. സോ ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇസ് ക്യാമറ. സോ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ആലോചിക്കുന്നത് ഏത് ക്യാമറ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരുപക്ഷെ കോളേജിൽ പോകാൻ പറ്റിയെന്ന് വരില്ല ഈ ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഒരുപാട് എക്യുപ്മെന്റ്സ് നമുക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കൂടുതലും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും. അപ്പോൾ ഞാൻ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് വീട്ടിലിരുന്ന് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് സിമ്പിൾ എക്യുപ്മെന്റ്സ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത് കൂടാണ്ട് നമുക്ക് കുറച്ച് ഹാൻഡ് എക്യുപ്മെന്റ്സും അവൈലബിൾ ആയിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെ ഒരു സീനിൽ നോക്കുകയാണെങ്കിൽ കോളേജിന് ഒരു പക്ഷേ പെർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാമറ ഇപ്പോൾ DSLR മുതൽ DSLR ഉണ്ടാവും, അല്ലെങ്കിൽ ഹാൻഡി ക്യാം ഉണ്ടാവും. അതുകൂടാണ്ട് ലൈക്ക് ചിലപ്പോൾ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറകളായിരിക്കും, അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് ആയിരിക്കും നമ്മുടെ കയ്യിലുണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വ്യത്യാസം എന്ന് പറയുന്നത് ഇമേജ് ക്വാളിറ്റിയുടെ വ്യത്യാസം തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ പോലും നമുക്ക് അതിലെങ്ങനെ നീറ്റായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോൾ മൊബൈൽ ഫോണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണിൽ നമ്മളെപ്പോഴും ഒരു ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ഫ്രണ്ട് ക്യാം വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രണ്ട് ക്യാമിലായിരിക്കും, ഫ്രണ്ട് ക്യാം വെച്ച് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഫ്രണ്ട് ക്യാമിൽ ഒരിക്കലും ഒരുപക്ഷെ ദ മെയിൻ ക്യാമറയിലുള്ള അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല ഇമേജിൻ്റെ. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ ഇട്ട് നോക്കിയതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ മനസ്സിലാവുന്നത് അതിൻ്റെ ഇമേജ് ക്വാളിറ്റിയുടെ പ്രശ്നം. അപ്പോൾ മെയിൻ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മുടെ മെയിൻ ക്യാമറ തന്നെ യൂസ് ചെയ്യാം, ഫ്രണ്ട് ക്യാം മാക്സിമം അവോയ്ഡ് ചെയ്യുക.
ഓക്കെ ഫ്രെയിം എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് ഒരാളുടെ ഹെൽപ്പും കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും നമുക്ക് ചെയ്യാനായിട്ട്. സോ അത് കൂടാണ്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇമേജ് ക്വാളിറ്റി ഇതിൻ്റെ സൈസ്, ലൈക്ക് നോർമലി ഫുൾ എച്ച് ഡി, ഫുൾ എച്ച് ഡിയുടെ താഴേക്ക് പോകാതിരിക്കുക. ഫുൾ എച്ച് ഡി എന്ന് പറയുമ്പോൾ 1920x1080. അപ്പോൾ അതിന് താഴേക്ക് പോകാതിരിക്കുക ഇമേജ് ക്വാളിറ്റി. ഫുൾ എച്ച് ഡിയിൽ എങ്കിലും ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതാണ് നമ്മുടെ ഇമേജ് ക്വാളിറ്റി സംബന്ധിക്കുന്ന കാര്യം. പിന്നീടുള്ളത് നമ്മൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഫൈൻ ആർട്സ് ആണ് പഠിപ്പിക്കുന്നതെങ്കിലും വീട്ടിൽ നമ്മൾ ബോർഡിൽ അയക്കത്തില്ല ഇത് ചെയ്യുന്നത്. നമ്മൾ ഒരു ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു കൊടുത്തായിരിക്കും. അപ്പോൾ ക്യാമറ ടോപ്പിംഗ് വരും. ഇപ്പോൾ ടോപ്പിംഗ് വരുമ്പോൾ നമ്മളിത്ര കൺഫ്യൂസിങ് ആണ്, എങ്ങനെ ടോപ്പിംഗ് വരാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ അടുത്ത് ഏതെങ്കിലും ജനറോ കമ്പ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ചെറിയ ട്രൈപോഡ് ഉണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ ആയാലും ട്രൈപോഡിൽ പിടിപ്പിച്ച് നമുക്ക് ആ ജനറലിലേക്ക് ഇതിൻ്റെ കാല് ടൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് സെറ്റിൽ ഇല്ല. ഞാൻ നോർമലി സ്കെച്ചിങ് ചെയ്യുമ്പോൾ അങ്ങനെ അടിച്ച് ചെയ്യാറ്, ജനറലിൽ കമ്പ്യൂട്ടറിൽ ഇത് പിടിപ്പിച്ച് കെട്ടി വെക്കും. സോ ദാറ്റ് മൊബൈലിൽ തന്നെ നമുക്ക് ടൈം ലാപ്സോ അല്ലെങ്കിൽ അതേ കണക്കുള്ള വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഇതെല്ലാം. പിന്നീട് ഒരു കുറച്ചും കൂടി വലിയൊരു ട്രൈപോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈപോഡ് വെച്ചിട്ട് നമ്മുടെ ഫേസ് കാണുന്ന രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ ബോർഡിൽ എഴുതുന്നതാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് ചിലപ്പോൾ ട്രൈപോഡ് വേണ്ടി വരും. അപ്പം ട്രൈപോഡ് അല്ലെങ്കിൽ സ്റ്റഡി സർഫസിൽ ക്യാമറ വെച്ചിട്ട് നമ്മുടെ ബോർഡിൽ എഴുതുന്ന രീതിയിൽ സൂം ചെയ്ത് എടുക്കുക. പിന്നെ സൂം ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും മൊബൈലിൽ സൂം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൊബൈലിൽ മാത്രമല്ല ഇതേപോലെ ചെറിയ ക്യാമറകൾ നമ്മൾ സൂം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതിനകത്ത് രണ്ട് ടൈപ്പ് സൂം ഉണ്ടാവും. ഒന്ന് ഒപ്റ്റിക്കൽ സൂമും രണ്ടാമത്തത് ഡിജിറ്റൽ സൂം. അപ്പോൾ ഒപ്റ്റിക്കൽ സൂമിൻ്റെ മാക്സിമം എത്ര പോകും അവിടെ വരെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഒരിക്കലും നമ്മൾ ഡിജിറ്റൽ സൂമിലേക്ക് പോകില്ല ക്യാമറ യൂസ് ചെയ്യുമ്പോൾ. കാരണം ഡിജിറ്റൽ സൂമിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഡിജിറ്റലി നമുക്ക് സൂം ചെയ്ത് തരികയാണ്, അതിൻ്റെ ലെൻസിൻ്റെ പ്രോപ്പർട്ടി അല്ല അത്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഡിജിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ക്വാളിറ്റി ഒരുപാട് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എപ്പോഴും മാക്സിമം നമ്മൾ ഡിജിറ്റൽ സൂം അതിനകത്ത് ഡിസേബിൾ ചെയ്ത് വെക്കുക, ഒപ്റ്റിക്കൽ സൂം മാത്രം മുന്നോട്ട് ചെയ്യുക. സോ ഈ കാര്യങ്ങളായിരിക്കും നമുക്ക് ബേസിക് ആയിട്ടുള്ള ഏത് ക്യാമറ ചൂസ് ചെയ്യണമെന്നുള്ളത്. പിന്നീട് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മെമ്മറി കാർഡ്, മെമ്മറി കാർഡ് എപ്പോഴും നമ്മൾ ഇതിനകത്ത് കിടക്കുന്ന മെമ്മറി കാർഡിൻ്റെ സ്പീഡ് നോക്കുക. പല സ്പീഡിലുള്ള മെമ്മറി കാർഡ്സ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഹാഫ് ആൻ അവറൊക്കെ ഷൂട്ട് ചെയ്യേണ്ടത്, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 മിനിറ്റ് 20 മിനിറ്റ് എങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ മെമ്മറി കാർഡിൻ്റെ സ്പീഡ് കുറവാണെങ്കിൽ ചിലപ്പോൾ വീഡിയോ ഇടയ്ക്ക് വെച്ച് ഓട്ടോമാറ്റിക്കലി കട്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ മെമ്മറി കാർഡിൻ്റെ സ്പീഡ് ആ മെമ്മറി കാർഡിൻ്റെ താഴെ തന്നെ മെമ്മറി കാർഡിൻ്റെ ഉള്ളിൽ തന്നെ മൈക്രോ എസ് ജി ആണെങ്കിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, വട്ടത്തിൽ എഴുതിയിട്ടുണ്ട് ക്ലാസ് 10 ക്ലാസ് 4. അപ്പം മാക്സിമം ക്ലാസ് 10 കാർഡ് യൂസ് ചെയ്യുക. ക്ലാസ് 10 U3 ഇതൊക്കെ പറഞ്ഞിട്ടുള്ള സീരീസ് ഉണ്ട്. അപ്പം ക്ലാസ് 10 കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഡ്യൂറേഷനിൽ ഫുൾ എച്ച് ഡി നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇക്കാര്യം കൂടി ശ്രദ്ധിക്കുക നമ്മൾ ഏത് ക്യാമറ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയം. ഓക്കെ, സോ അടുത്തത് നമുക്ക് ഇതിൻ്റെ ഏത് ലൈറ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളത് കാണാം. സോ ലൈറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കാറില്ല നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എന്ത് ലൈറ്റിംഗ് യൂസ് ചെയ്യുന്നുള്ളത്. നമ്മൾ നോർമലി അവൈലബിൾ ആയിട്ടുള്ള ട്യൂബ് ലൈറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ലൈറ്റ് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ പല സ്ക്രീനിലും പല ആൾക്കാർ പല രീതിയിൽ കാണേണ്ടതാണ്, ലോകം മുഴുവൻ കാണേണ്ടതായിട്ടുള്ള നമ്മൾ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ലൈറ്റിംഗ് നന്നായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് കാണാൻ പറ്റണം, അതെല്ലാം നമ്മൾ എന്തെങ്കിലും ഒരു ഡെമോൺസ്ട്രേഷനാണ് കാണിക്കുന്നതെങ്കിൽ ആ ഡെമോൺസ്ട്രേഷൻ സബ്ജക്റ്റിലേക്ക് നല്ല രീതിയിൽ ലൈറ്റ് വേണം. അപ്പോൾ അതിനുള്ള ബേസിക് ലൈറ്റിംഗ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് LED ലൈറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 30-35 watts ചെറിയ LED ലൈറ്റ്സ് ഇറങ്ങിയിട്ടാണ്. ആ ലൈറ്റ്സ് നമ്മൾ വരികയാണെങ്കിൽ അത്യാവശ്യം നമ്മൾ ഫേസിൽ ഇറ്റപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ അതിനുണ്ട്. അത് ഏകദേശം ഒരു 2000-2500 ആ ഒരു റേഞ്ചിലായിരിക്കും LED ലൈറ്റ്സ് വരുന്നത്. ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. അത് കൂടാതെ നമുക്ക് വലിയ റാപ്പും കൂടെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ലൈറ്റായിട്ട് എനിക്ക് തോന്നിയത് ഒരു കൊഡാക്കിൻ്റെ ആർക്കായിരുന്നു ലൈറ്റ്. സോ ഇതാണ് റിംഗ് ലൈറ്റ്. റിംഗ് ലൈറ്റിൽ ഇത് LED സ്ട്രിപ്പ് ആണ് വരുന്നത്. ഇതിന് പുറത്തൊരു കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്, ഇത് കുറച്ചുകൂടി ഡിസ്പ്ലേ ചെയ്യാൻ നമുക്ക് കൊടുക്കാനായിട്ട്. ഇത് ഇതിൻ്റെ സെറ്റിംഗ്സ് ആണ്. ഇവിടെ ഡിസ്പ്ലേ എല്ലാം ഒരു കൺട്രോള്,
ഇതിന്റെ കൂടെ ഒരു വയർലെസ് സെറ്റ് കൂടെ നമുക്കുണ്ട്. ഇത് കൊഡാക്കിന്റെ ആർ ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിന്റെ കൂടെ ആർ ടു എന്ന് പറഞ്ഞ മോഡലുണ്ട്. രണ്ടും സെയിം തന്നെയാണ്. വ്യത്യാസം മാത്രമേ ഇതിന്റെ കൂടെ റിമോട്ടും കൂടി ഉണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ഇത് ഇതെങ്ങനെ വർക്ക് ചെയ്യാനുള്ള ബേസിക് ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഈ ലൈറ്റില് റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് നമുക്ക് ഈ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കംപ്ലീറ്റ് ഒരു 10% ഇന്റൻസിറ്റി ഇരിക്കുന്നത്. റിമോട്ട് നമുക്ക് ഇന്റൻസിറ്റി കൂട്ടി നോക്കാം എങ്ങനെയാണ് വരുന്നത്. ഫേസിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇന്റൻസിറ്റി വ്യത്യാസം. ഫിഗർ 100% ഇന്റൻസിറ്റി ഉണ്ട്. ഇത് ഭയങ്കര ആശ്ലേഷിയാണ്. നമുക്ക് ഇത്ര ആവശ്യം വരുന്നില്ല. സോ നമുക്ക് കുറച്ച് ഇന്റൻസിറ്റി കുറയ്ക്കാം. സോ 10% എന്ന് പറഞ്ഞാൽ 100%, അതാണ് എൻ്റെ ഒരു ഇന്റൻസിറ്റി. ടോട്ടൽ 85 watts നമുക്ക് ഇന്റൻസിറ്റി. ഇതിൻ്റെ ലൈറ്റിംഗ് ഇന്റൻസിറ്റി അല്ലാണ്ട് നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ കളർ ടെമ്പറേച്ചർ ഫ്രം കൂൾ ടു വാം. സോ ഇപ്പോൾ ഇത് ഏറ്റവും കൂളായിട്ടുള്ള ഇത് കിടക്കുകയാണ്. Tending towards white or blue. So ഇപ്പൊ നമുക്ക് ഇതിന്റെ കളർ ടെമ്പറേച്ചർ നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇപ്പൊ ഏകദേശം ഒരു 4500 ഇതും ചേഞ്ച് ചെയ്യുന്നു. ചേഞ്ച് ചെയ്ത് ഇപ്പോൾ 3200 Kelvin. So it's more tending towards yellow. So ഈ കളർ ടെമ്പറേച്ചർ നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കളർ ടെമ്പറേച്ചർ നമുക്ക് ചേഞ്ച് ചെയ്യാം. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദി ലൈറ്റ്. സോ ഇത് കൂടാതെ നമുക്ക് ഇവിടെ ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇന്റൻസിറ്റിയും ബാക്കി എല്ലാ പ്രോപ്പർട്ടീസ് നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട് ഈ ഒരു ഏരിയയിൽ. ഇത് കൂടാണ്ട് ഈ സ്റ്റാൻഡ് കൂടാണ്ട് നമുക്ക് ഇവിടെയും ഫിറ്റ് ചെയ്യാൻ പറ്റും, മോഡലും ഫിറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്കിപ്പോൾ നമ്മൾ താഴെ ഇരുന്ന് വരയ്ക്കുന്ന ഒരു കാര്യം നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാമറ ഇവിടെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതെ, നമ്മൾ ഇവിടെ ഇരുന്ന് വരയ്ക്കുന്നു. ഇത് അത്രയും ഹാർഷ് അല്ല, കുറച്ച് ഡിഫ്യൂസ്ഡ് ആയിട്ടാണ് ലൈറ്റ് കിട്ടുന്നത്. അതെ, നമ്മുടെ കൈ മാത്രമേ വരുന്നുള്ളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു ക്യാമറ ആയാലും നമുക്കിവിടെ പിടിപ്പിക്കാം. ഒരുപാട് വെയിറ്റ് ഇത് ലോഡ് ഇത് താങ്ങത്തില്ല. അപ്പോൾ ചെറിയ മൊബൈൽ ഫോണും ചെറിയ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയൊക്കെ ഇതിൽ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ വെച്ച് നമ്മൾ വരയ്ക്കുന്നു. സോ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആംഗിൾസ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് ഈ ലൈറ്റിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഈ ലൈറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ പ്രോപ്പർട്ടീസും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഇത് കൂടാതെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മിററും കൂടെ വരുന്നുണ്ട്. ജസ്റ്റ് മൊബൈൽ നോക്കാനായിട്ടുള്ള ഇത് കൂടെ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. സെൻട്രലിൽ ഫിറ്റ് ചെയ്യാൻ മോഡൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനോട് കൂടിയിട്ടുണ്ട്, അഡാപ്റ്റർ മോഡുണ്ട്. സോ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. പിന്നെയാണ് ഈ ഒരു ലൈറ്റിങ്ങിനെ പറ്റിയൊന്നും പറയാനുള്ളത്. ഈ ലൈറ്റ് നമ്മുടെ ഇന്റീരിയറിൽ മാത്രമല്ല, നമുക്ക് എക്സ്റ്റീരിയറിൽ നമ്മൾ എവിടെയെങ്കിലും പോയിരുന്നു നമ്മൾ പഠിപ്പിക്കുക, നമ്മൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ആയാലും നമുക്ക് ഈ ലൈറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ കുറച്ച് നാച്ചുറൽ ലൈറ്റിന്റെ ഫീൽ തന്നെ ഈ ലൈറ്റിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല ഇതിൽ അഡാപ്റ്റർ അല്ലാണ്ട് നമുക്ക് ശരിക്കും ഇതിനകത്ത് ബാറ്ററിയുടെ ഓപ്ഷനുകളുണ്ട്. രണ്ട് ബാറ്ററി ഇട്ടിട്ടേ നമുക്ക് ഇടാൻ പറ്റും. രണ്ട് ബാറ്ററി ഇടാൻ പറ്റുകയാണെങ്കിൽ ആക്ച്വലി കുറേ ലെങ്തി ഷൂട്ടായാലും നമുക്ക് ബാറ്ററിയുടെ തന്നെ കംപ്ലീറ്റ്ലി റൺ ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് നമുക്ക് ലൈറ്റിങ്ങിൽ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് ഉള്ളത്. അടുത്തത് സൗണ്ടാണ്. സൗണ്ടാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം പലപ്പോഴും നമ്മൾ വീഡിയോസ് കാണുമ്പോഴും അഥവാ വീഡിയോ നോക്കുന്നില്ലെങ്കിലും നമ്മൾ ഇയർഫോൺ എടുത്തു വെച്ചിട്ട് നമ്മുടെ സൗണ്ടിൽ അതിൻ്റെ എന്താണ് പറയുന്നത് കേൾക്കാം. അപ്പോൾ അതിൽ ക്ലാരിറ്റി ഇല്ലെങ്കിലും പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് കേൾക്കുന്നവർക്കും മനസ്സിലാക്കാം. അപ്പോൾ അതിന് സാധാരണ നമ്മൾ ചെയ്യുന്നത് മൊബൈൽ ഫോൺ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ മൊബൈലിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ മൈക്രോഫോൺ തന്നെ വെച്ച് റെക്കോർഡ് ചെയ്യാനുണ്ടാവും. പക്ഷെ ഇതിൻ്റെ ദൂരം കൂടുന്നതോറും ഓരോരുത്തി കുറയും. അത് കൂടാണ്ട് വേറെ എന്തെങ്കിലും നോയ്സ് ആണെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നത്. നമ്മൾ മൊബൈലിൻ്റെ മൈക്രോഫോൺ അത്രയും ഒരു സൗണ്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും നല്ലൊരു മൈക്രോഫോൺ ആയിട്ടില്ല. അപ്പോൾ അത് കൂടാണ്ട് നമ്മൾ ചില സമയങ്ങളിൽ ഇയർഫോൺ വെച്ചിട്ട്
ഇന്റർവ്യൂകളൊക്കെ ചെയ്യാറുണ്ട്, കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ഇതൊന്നും അല്ലാതെ നമുക്ക് കുറച്ചും കൂടി നമുക്കൊരു വീഡിയോയുടെ ഔട്ട്പുട്ട് ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ അത്രയും സൗണ്ട് ക്വാളിറ്റി പോരാ, കുറച്ചുകൂടെ നല്ല സൗണ്ട് ക്വാളിറ്റി വരും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ലാവലിയർ മൈക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ലാവലിയർ മൈക്ക് എന്ന് പറയുന്നത് നമ്മൾ കേട്ടുണ്ടാവും കോളർ മൈക്ക് ഇതിന്റെ ഒരു രണ്ട് നമ്മുടെ ക്യാമറയില് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇതിനൊരു അഡാപ്റ്റർ കൂടെ ഉണ്ട്. അപ്പൊ അഡാപ്റ്റർ അഡാപ്റ്റർ ആണെങ്കിൽ നമുക്ക് മൊബൈൽ ഫോണിലൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ അഡാപ്റ്റർ വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്തിട്ട് ഇതൊക്കെ നമ്മുടെ കോളറിൽ പിടിപ്പിക്കുന്നു, സംസാരിക്കുന്നു. സോ ക്യാമറയുടെ മൈക്രോഫോൺ വർക്ക് ചെയ്യില്ല, നമ്മുടെ ഈ ഒരു മൈക്രോഫോൺ ആയിരിക്കും ക്യാമറയുടെ മൈക്രോഫോൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇമേജ് സൗണ്ട് ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് ഏകദേശം ഞാൻ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ M11 എന്ന് പറഞ്ഞ മോഡലാണ്. പ്രൊഡക്റ്റ് കൂടാണ്ട് ബോയ ഉണ്ട്, പല കമ്പനീസ് ഉണ്ട്, തനിയുടെ ഉണ്ട്. ഇത് എല്ലാം ബേസ് മോഡലിൻ്റെ ഏകദേശം 1000-1500 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. സോ അത് നമുക്ക് അത്ര എക്സ്പെൻസീവ് അല്ല. നമുക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വലി ആയാലും ഈ ഒരു മൈക്രോഫോൺ നമ്മുടെ പെർച്ചേസ് വെക്കുന്നുണ്ട് നല്ലതാണ്. നമുക്ക് മൊബൈൽ ഫോണിലായാലും എപ്പോൾ ആണെങ്കിലും നമുക്ക് നല്ല സൗണ്ട് ക്വാളിറ്റിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് സൗണ്ടിൻ്റെ കാര്യം. അത് കൂടാതെ നമ്മൾ സൗണ്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് മൈക്കായാലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഫാന അല്ല നമ്മുടെ കാര്യങ്ങളെല്ലാം ഓഫില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നോയ്സ് വല്ലാണ്ട് കയറി വരും ചില സമയങ്ങളിൽ. ആ നോയ്സ് ചിലപ്പോൾ നമുക്ക് എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം ഫാന് എ സി കുഴപ്പമുണ്ടാവില്ല, എ സിയുടെ വെന്റ് നമ്മൾ ഡയറക്റ്റ് കഴിക്കാണ്ട് വെച്ചിരുന്നാലും കുഴപ്പമുണ്ടാവില്ല. ഫാനാണ് മെയിൻ ഇഷ്യൂ, നമ്മളെങ്കിലും മറന്നു പോകുന്ന കാര്യമാണ്. അപ്പോൾ ഫാൻ ഓഫ് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഇത്രയും നമ്മൾ സൗണ്ടിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പലപ്പോഴും നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കാത്തൊരു കാര്യമാണ്. നമ്മൾ ഇവിടെ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ തന്നെ ഇരുന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം മാത്രമേ ആഗ്രഹിക്കാറുള്ളൂ. പക്ഷെ അത് നീറ്റായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ചും കൂടി ഒരു നീറ്റ് ലുക്കുള്ള ഒരു വീഡിയോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ അതിനുള്ള എക്യുപ്മെന്റ് എന്ന് പറയുന്നത് നോർമലി നമുക്ക് അത് ഇൻഡിവിജ്വൽ പെർച്ചേസ് ചെയ്യുന്ന ഒരുപോലെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. കോളേജിലേക്കാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റും. സി സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് വെർട്ടിക്കൽ സ്റ്റാൻഡ് ഉണ്ടാവും ഹൊറിസോണ്ടലി റീജിയണിലപ്പോൾ. സോ ഇത് ഈ ഒരു ഹൈറ്റിൽ നല്ലൊരു ഒരു 10 അടി ഹൈറ്റ് വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിൽ ഈ ഒരു ഹൊറിസോണ്ടലിൽ നമുക്ക് ആക്ച്വലി പേപ്പർ റോൾസ് ഹാങ് ചെയ്ത് ഇടാൻ പറ്റും. പല കളറിൽ പേപ്പർ റോൾസ് ഹാങ് ചെയ്ത് ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഡ്രസ്സിനനുസരിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റും ആയിരിക്കും എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. മാത്രമല്ല സിംഗിൾ ബാക്ക്ഗ്രൗണ്ട് വരുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ രീതിയിലുള്ള എന്തെങ്കിലും റൈറ്റേഴ്സ് നമുക്ക് അതിൽ കൊടുക്കാനായിട്ട് പറ്റും. സോ നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് സൈഡിൽ എഴുതി കാണിക്കാനായിട്ട് സിംഗിൾ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. സോ അങ്ങനെയുള്ള നമ്മളിപ്പോൾ വീട്ടിലൊരു ഭിത്തി ആയാലും കുഴപ്പമില്ല, വീട്ടിലൊരു പ്ലെയിൻ ഭിത്തി വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ ഏതെങ്കിലും നല്ല കുറച്ച് അടിച്ചു നിൽക്കാത്ത നീറ്റായിട്ടുള്ള ഏത് കളറിലായാലും നമുക്ക് ഒരു ഭിത്തിയുടെ തന്നെ ഷൂട്ട് ചെയ്യാനും കുഴപ്പമില്ല. അതേപോലെ സീ സ്റ്റാർ ഒന്നും കാണാൻ പറ്റില്ല. സോ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ എക്സ്റ്റീരിയർ പോകുമ്പോഴായാലും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇരിക്കുന്ന ഭാഗത്തിൻ്റെ എന്താണ് ബാക്ക്ഗ്രൗണ്ട് വരുന്നതെന്നുള്ളതും കൂടെ നമ്മൾ ഫ്രണ്ടിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ചില കളേഴ്സൊക്കെ കുറച്ചൊന്ന് പോകുമ്പോൾ നിൽക്കുകയാണെങ്കിൽ ആ മുഴുവൻ വീഡിയോയും അത് നശിപ്പിക്കും. സോ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ സമയമെടുത്ത് കുറച്ച് നീക്കാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. സോഫ്റ്റ്വെയർസിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു സെക്ഷനായിട്ട് ഒരുപക്ഷെ കൂടുതൽ പേർക്കും എന്താ പറയുക ചെയ്യാൻ പറ്റാതായിട്ട് വരുന്നത്. കാരണം നമ്മൾ ക്യാമറമാണ് ഇപ്പോൾ ഫോട്ടോഗ്രാഫും എല്ലാം എടുക്കുന്നതും കുറച്ചുകൂടെ പരിചയം ഉണ്ടാവും മൊബൈൽ ഫോണും ക്യാമറ എടുക്കുക. പക്ഷെ എഡിറ്റിംഗിലേക്ക് വരുമ്പോഴത്തേക്കും ടോട്ടലി ഒരു എന്താ പറയുക അൺനോൺ ആയിട്ടുള്ള ഒരു കാര്യം എടുക്കുന്നത്. പക്ഷെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ചില സിമ്പിൾ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വിൻഡോസിൻ്റെ നോക്കുകയാണെങ്കിൽ വിൻഡോസ് മൂവി മേക്കർ തന്നെ ബേസിക് എഡിറ്റിംഗ് നമുക്ക് ആവശ്യമാണ്. അതുകൂടാണ്ട് ഫിൽമോറ എന്ന് പറയുന്ന പ്രൊഫസറുണ്ട്, അണ്ടർഷറിൻ്റെ ഫിൽമോറ. ഫിൽമോറ നല്ലൊരു ഓപ്ഷനാണ്. ഫിൽമോറ ബേസിക് ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഫിൽമോറ. സോ മൂവി മേക്കർ ആയാലും ഫിൽമോറ ആയാലും ഏത് സോഫ്റ്റ്വെയർ ആയാലും നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക്
പഠിച്ചെടുക്കാവുന്നതേയുള്ളൂ ഈ സോഫ്റ്റ്വെയർ യൂസ് എല്ലാം. അതുകൂടാതെ മൊബൈൽ ഫോണിൽ നമുക്ക് പല സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. മൊബൈൽ ഫോണിൽ നമുക്ക് അത് തന്നെ എഡിറ്റ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയ സോഫ്റ്റ്വെയർ ഉണ്ടോ, അത് കൂടാണ്ട് പല ആപ്സ് ഉണ്ട് മൊബൈൽ ഫോണിൽ. ആപ്പിന് ലിങ്ക് എനിക്കറിയാവുന്ന കുറച്ച് ആപ്പിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഇപ്പോൾ ഒരു കോളേജിൻ്റെ ലെവലിൽ നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അഡോബിയുടെ പ്രീമിയർ പ്രോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് പ്രോച്ചേസ് വിളിച്ചിട്ടുണ്ട്, അധികം എക്സ്പെൻസീവ് അല്ല. പിന്നെ അഡോബിയുടെ തന്നെ ഓഡീഷൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതിൻ്റെ സൗണ്ട് ഇരിക്കുകയാണ്, കുറേ നോയ്സ് ഉള്ള ഒരു 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 ഓഡിയോ ആണെങ്കിൽ അതിന് സൗണ്ട് ഇരിക്കുകയാണ്, ഓഡീഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാം നമുക്കൊരു കോളേജ് ലെവലിൽ പ്രൊച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടുത്തെ കുഴപ്പമുണ്ടാവില്ല. ആ കോളേജിൽ ഒന്നോ രണ്ടോ പേര് ഈ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മേബി കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. ബാക്കി ഉള്ളവരുടെ വീഡിയോയൊക്കെ ചെറിയ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യാനാണ് നമുക്ക് പറ്റും. പിന്നെ മാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഫൈനൽ കട്ട് പ്രോ അല്ലെങ്കിൽ അഡോബിയുടെ തന്നെ നമ്മൾ പറഞ്ഞ സോഫ്റ്റ്വെയർ എല്ലാവരും നോക്കി. സോ ഇതാണ് ബേസിക്കലി നമുക്ക് സോഫ്റ്റ്വെയർസ് പറ്റി നമുക്ക് പറയാനുള്ളത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത സോഫ്റ്റ്വെയർസ് കൂടാണ്ട് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് വീഡിയോയുടെ കണ്ടന്റ് ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ള ഒരുപാട് ഹാർഡ്വെയർസ് അവൈലബിൾ ആണ്. സോ അതിലൊന്നാണ് ഈ ഇമേജ് എന്ന് പറയുന്ന ഹാർഡ്വെയർ. അത് നമുക്ക് പ്രൊജക്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പ്രൊജക്ടറുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് രീതിയിലാണ് പ്രൊജക്ടർ വരുന്നത്, പ്രൊജക്ട് ചെയ്ത് വരുന്നത്, അത് നമ്മൾ വരയ്ക്കുന്ന എന്തും എഴുതുന്ന എന്തും നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അത് നമുക്ക് വേണ്ടി ഡിജിറ്റൽ കോപ്പിയായിട്ട് നമുക്ക് എടുക്കാം. സോ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇക്വിപ്മെൻ്റ് ആണ്. അത് കൂടാതെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സാംസങ്ങിൻ്റെ ക്ലിപ്പ് എന്ന് പറഞ്ഞൊരു ടി വി ഉണ്ട്. സോ അതും നമുക്ക് ഡിജിറ്റലി റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇതാണ്. ഇങ്ങനെ പല ടെക്നോളജിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം ഒരിക്കലും നമുക്ക് പേഴ്സണൽ ലെവലിൽ മേടിക്കാൻ പറ്റില്ല. കോളേജിൻ്റെ ലെവലിൽ ഒരുപക്ഷെ നമുക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്ഷൻസ് ആണ്. കാരണം ഇനിയുള്ളത് വരുന്നതെല്ലാം മേ ബി ഒരു ഡിജിറ്റൽ ഇയർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തുന്നതുകൊണ്ട് ഒരു തെറ്റും നമുക്ക് കാണാനില്ല. സോ ഇതെല്ലാമാണ് നമുക്ക് സോഫ്റ്റ്വെയർസിൻ്റെ ലെവലിലും ഹാർഡ്വെയർസിൻ്റെ ലെവലിലും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റി. ഏറെക്കുറെ എല്ലാ ടോപ്പിക്സും ഇതിൽ കവർ ആക്കിയെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ പ്രത്യേകിച്ച് ആർക്കിടെക്ചർ സ്കൂൾസിലും ഒരു ഫോട്ടോഗ്രാഫി ലാബ് അല്ലെങ്കിൽ ഒരു ഓഡിയൻഷൻ ലാബ് നമുക്ക് മസ്റ്റായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു ആവശ്യകത ഈ ഒരു സിറ്റുവേഷനിലുണ്ട്. അത് പല കോളേജസിലും, കേരളത്തിൽ തന്നെ പല കോളേജസിലും ഓൾറെഡി ഉണ്ട് ഫോട്ടോഗ്രാഫി ലാബ്. അതുള്ളതുകൊണ്ട് പലപ്പോഴും ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് വളരെ എളുപ്പമാണ്. കുറച്ച് എക്യുപ്മെൻസും കൂടെ മേടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്നും മേടിക്കണ്ട, നമുക്ക് ഡയറക്റ്റ്ലി കണ്ടന്റ് ജനറേഷൻ ചെയ്യാൻ പറ്റും. സോ അത് മാത്രമല്ല, അതുകൂടാണ്ട് കുട്ടികളിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. കണ്ടന്റ് വീഡിയോ കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ടൂറ് പോയിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ കണ്ടന്റ് ആയാൽ പോലും അത് കുട്ടികളെ കണ്ട് ആ ഒരു വീഡിയോ ലെവലിൽ ഉണ്ടാക്കിക്കാൻ പറ്റുകയാണെങ്കിൽ, ഒരുപക്ഷെ നമുക്കും അതൊരു സ്റ്റഡി പ്രോസസ്സ് ആയിരിക്കും അധ്യാപകർക്കും കാണുന്നവർക്കും. സോ അങ്ങനെയുള്ള ലാബ്സ് സെറ്റ് ചെയ്യുക, വളരെ മിനിമം ലെവലുണ്ട്. ഓഡിയോ കൂടെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നോയ്സ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു റൂം അതിനുവേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. സോ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.